നമ്മളിപ്പോൾ ഉള്ളത് കോതനല്ലൂരിലുള്ള ഫെറോന പള്ളിയിലാണ്. ഇവിടെ ഇന്ന് ഇരട്ടകളുടെ സംഘമാണ് നടക്കുന്നത്. ഇരട്ടകളുണ്ട്, ത്രിബിൾസും ഉണ്ടല്ലേ. ഇവിടെ ഇന്നേ ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യാളന്മാരുമായ കണ്ടീശങ്ങളുടെ തിരുനാളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. തിരുനാളെ പ്രമാണിച്ച് ഇന്നിവിടെ ഇരട്ടകളുടെ സംഗമം കൂടിയാണ്. പുത്തട് ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് സ്കൂളിന് ഇരട്ട പിള്ളേരും ഉണ്ട്. സ്കൂളുകളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് വന്നതല്ലേ. ഞാൻ ഓർക്കും ഇത് തന്നെ സ്കൂൾ ബസ് ഒക്കെ ഇവിടെ കിടക്കുന്നതെന്നാന്നിങ്ങനെ ഓർത്തായിരുന്നു. ഈ ഇരട്ടകളുടെ സംഗമത്തിൽ ഇന്ന മതസ്ഥരെന്നില്ല, എല്ലാ മതസ്ഥ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും പങ്കെടുക്കാവുന്നതാണ്, പങ്കെടുക്കുന്നതുമാണ്. എല്ലാ എന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഈ പള്ളിയില്ലേ, AD 826 ഇരട്ട മിഷണറിമാരായ മാർ സബോറും മാർ പ്രോത്തുമാണ് ഈ കോതനല്ലൂർ പള്ളി സ്ഥാപിച്ചേക്കുന്നത്. പിന്നീട് ഒരു AD 1220 ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചായിരുന്നു. അന്നേരം മുതൽ ഈ പള്ളി കണ്ടീശങ്ങളുടെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. 1599 ഈ മാർ സബോറിനെയും മാർ പ്രോത്തിനെയും വിശുദ്ധരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് പല വിശുദ്ധരുടെയും പേരിൽ പള്ളി നാമകരണം ചെയ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. പക്ഷേ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നേ പിന്നീട് ഇത് അഭിന്ന ഇരട്ടകളായ ഇറ്റലിയിലെ മിലാൻ പട്ടണത്തിൽ ജനിച്ച വിശുദ്ധ ഗെർവാസീസിൻ്റെയും വിശുദ്ധ പ്രോത്താസീസിൻ്റെയും പേരിൽ ഈ പള്ളി പുനർനാമകരണം ചെയ്യപ്പെട്ട് വീണ്ടും കണ്ടീശങ്ങളുടെ പള്ളിയായി മാറി. 1997 മിലാനിൽ നിന്നും ഈ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പ് കൊണ്ടുവന്ന് പരസ്യമണക്കിത്തനായി പള്ളിയുടെ തൊട്ടടുത്തുള്ള കെട്ടിടത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതെ, ഈ പള്ളിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇത്രയും വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? ആരോടെങ്കിലും ചോദിച്ചോ? ഇവിടെ വന്നിട്ട് ആരോടും പോയി സംസാരിക്കുന്ന തൊട്ട് കണ്ടുമില്ല. നീ ഇതെങ്ങനെ മനസ്സിലാക്കി? അതെ, ആരോടും ചോദിച്ചില്ല. ഞാൻ അകത്ത് കയറി അവിടെയൊക്കെ ചുറ്റിയപ്പോൾ അവിടെ ഈ പള്ളിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നു, ബേസ് താമ എന്നും പറഞ്ഞുകൊണ്ട്. അതിൽ ഈ പള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യിലിരിക്കുന്നത്. അതെ, അതിൽ വർഷങ്ങൾ അടക്കമുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ. ആര് തന്നത്? ഞാൻ അവിടെ ചെന്ന് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു, അവിടെ കൗണ്ടറിൽ. അയാൾ പോയി മേടിച്ചു. ഓ, ശരി ശരി ശരി. അത് മാത്രമല്ല, ഏട്ടൻ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ തിരക്കായപ്പോൾ ഏട്ടൻ അങ്ങ് പോയില്ലേ, അന്നേരം നമ്മുടെ ഒരു ഫോളോവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി വന്നതെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആ ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ്റെ വീട് ഇവിടെയല്ല, ചേട്ടൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ട സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ആ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ആ ചേട്ടനെ കൂടെ വീഡിയോയിൽ എടുക്കാമായിരുന്നല്ലോ, അത് പറയണ്ടായിരുന്നോ, വിളിക്കണ്ടായിരുന്നോ? അത് ഏട്ടൻ അങ്ങ് പോയി, പിന്നെ മഴ പെയ്തപ്പോൾ ചേട്ടൻ അങ്ങ് കയറി നിന്നു, പിന്നെ കണ്ടില്ല. ശരിക്കും പറഞ്ഞാലേ 2007 ഈ കണ്ടീശങ്ങളുടെ തിരുനാൾ ദിനം June 19 ഇരട്ടകളുടെ സംഗമ ദിനം കൂടിയായി ആചരിക്കാൻ തീരുമാനിച്ചത്. ആചരിച്ചു തുടങ്ങിയത് അന്നത്തെ ഫാദർ ജോസഫ് പുത്തൻപുരയാണ് നേതൃത്വം നൽകിയതെന്നാണ് പറഞ്ഞത്. ഈ പ്രദക്ഷിണത്തിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് വിശുദ്ധ ഗെർവാസീസിൻ്റെയും വിശുദ്ധ പ്രോത്താസീസിൻ്റെ രൂപങ്ങളാണ്. ഇന്നലെ ഈ പള്ളിയിലെ ഇരട്ടകളായ 22 അച്ഛന്മാരാണ് കുർബാന അർപ്പിച്ചത്. ഇന്നലത്തെ കുർബാന അർപ്പിച്ചത് ഇരട്ടകളായ അച്ഛന്മാർ. അപ്പൊ അച്ഛന്മാരും കാണുമായിരിക്കുമല്ലോ ഇന്ന്. ഇന്ന് കാണും. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം റൂട്ടിലെ കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏറ്റുമാനൂരിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് കോതനല്ലൂരേക്ക്. കോതനല്ലൂർ ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തേക്ക് കയറി പോകണം കണ്ടീശങ്ങളുടെ പള്ളി. എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ കോതനല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം വലത്തേക്ക് തിരിഞ്ഞ് കയറണം. പള്ളിയിലേക്ക് ഒരു മെയിൻ റോഡിൽ നിന്നൊരു 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ. ഇന്നിപ്പോ ഇവിടെ ഏകദേശം 340 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. 340 ഇരട്ടകൾ
കഴിഞ്ഞ വർഷം ഇവിടെ ഏതാണ്ട് 639 ഇരട്ടകളാണ് സംഗമത്തിന് എത്തിയതെന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ഞാൻ കയറി ചോദിച്ചായിരുന്നു. അത് ഇരട്ടകള് വന്നോളിരിക്കുന്നു. ഇപ്പൊ ഇന്ന് ഇതുവരെ 350 എന്ന് പറഞ്ഞാൽ ഇനിയും വരും. ഇനിയും വരും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാന്നാ പറഞ്ഞത് അവര്. ദാമുക്കുട്ടിയെ ഇതൊന്നും അല്ല കാണുന്നത്. ദാമുക്കുട്ടി ഒരു ബലൂൺകാരനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ പുറകെ നടക്കുക. രാമൻകുട്ടി ബലൂൺ മേടിക്കാനായിട്ട് പൈസ ഒക്കെ വന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു പേഴ്സ് വണ്ടിയല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ പേഴ്സ് എടുക്കാന്നൊക്കെ പറഞ്ഞ് നിക്കുകയായിരുന്നു. എല്ലാരും ഒന്ന് കുറച്ച് പുറകോട്ട് മാറാം. കുറച്ച് പുറകോട്ട് മാറാം. ഇവിടെ ഇപ്പോഴേ ഇരട്ടകളായ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന എല്ലാ ആൾക്കാരെയും പള്ളിയിലെ അച്ഛന്മാരും എല്ലാരും കൂടെ കൂട്ടിയിരുന്നു. ഫോട്ടോഷൂട്ടാണ് ഒന്ന് ചേർത്ത് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണല്ലേ. ഇത്ര ആൾക്കാരുണ്ടോ? പക്ഷെ അത്ര ആൾക്കാരുണ്ടോ? അത്ര ആൾക്കാരൊക്കെ നമുക്ക് കാണുമ്പോ തോന്നുന്നില്ല. പക്ഷെ ഉണ്ട്. ഇന്ന് വരുമ്പോ കാണുമായിരിക്കും. ഈ പ്രദക്ഷിണത്തിനെ മഴ ആയതുകൊണ്ടാണ് ഇച്ചിരി ആള് കുറവെന്ന് പറഞ്ഞ അല്ലെ. ഇതിലും കൂടുതൽ ആള് കണ്ടേനേന്നാ പറഞ്ഞത്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പം ആള് ശകലം കുറവായതല്ലേ. കഴിഞ്ഞ വർഷം കുറവായല്ലോ. കഴിഞ്ഞ വർഷം നല്ലപോലെ ആളുണ്ടായിരുന്നു. ഈ പള്ളിയിലെ പെരുന്നാള് June 9 to June 19 വരെയാണ്. 19-ാം തീയതിയാണ് ഇരട്ടകളുടെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ. ഇരട്ടകളുടെ പ്രദക്ഷിണവും സംഗമവും നടക്കുന്നത് 19-ാം തീയതി. ഇതെപ്പോ വന്നു? എന്റെ ഇത് കമ്പ്യൂട്ടർ തെളിഞ്ഞു ആണോ? എന്റെ മറ്റേ ടെറിട്ടറിക്ക് എൻക്രോ ചെയ്ത എന്നോട് ഒരാളവിടെ വന്നു പറഞ്ഞോലെ ഉണ്ണി അനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ഫ്രണ്ട് നിൽക്കുകയായിരുന്നല്ലോ. ഉണ്ണി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു, കണ്ടില്ല, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു. ബലൂൺ മേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേ അടുത്ത ബബിൾസ് വെക്കുന്ന ചേട്ടനെ പിടിച്ചിട്ടുണ്ട്. അതെ അതെ. ഇനിയിപ്പം ബബിൾസ് വെക്കുന്ന ആ പുറത്തുനിന്ന് ആ സാധനം മേടിച്ചാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് പോക്ക് നടക്കുള്ളൂ. ആ ചേട്ടൻ്റെ ഇതുണ്ടോ? അത് അപ്പം അതൊക്കെ എടുക്കാനാണ് നോക്കുന്നത്. ആ ചേട്ടൻ മടുത്തു. രാമുക്കുട്ടി അത് അവിടെ വെച്ചേ, വേറെ മേടിക്കാം നമുക്ക്. അവിടെ വെച്ചിട്ട് വാ, വേറെ മേടിക്കാം. ഈ പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞേ, എല്ലാം കഴിഞ്ഞത് ഇവിടെ സ്നേഹവിരുന്നു ഇരട്ടകളെ കല്യാണം കഴിക്കണമെന്നുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് അവരുടെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് പോകാം. എന്നിട്ട് അതിന് അനുയോജ്യമായ ഇത് വരുമ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞു. അതെയല്ലേ. നമ്മളെ ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ട് പോയാൽ മതിയാവും. നമ്മളല്ല, അവര്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ മതവിഭാഗക്കാർക്കും. ഇവിടെ രജിസ്റ്റർ ചെയ്യാം. എല്ലാ മതസ്ഥർക്കും രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തു ഇരട്ടകളായ ആൾക്കാർക്ക്. എന്നിട്ട് നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് പോയാൽ പള്ളിയിൽ നിന്ന് വിളിക്കും. നമുക്ക് അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ എന്നിട്ട് നമ്മൾ വന്ന് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടും. അവർ പള്ളിയിൽ നിന്ന് തരും അല്ലേ. അങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിലെ പിള്ളേർ ഇതിന്റെ പ്രദക്ഷിണത്തിന് പങ്കെടുക്കാൻ വന്നതാണ്. ഒരു സ്നേഹവിരുന്നും കഴിഞ്ഞ് പോവുക. ഈ സ്കൂളിൽ നിന്ന് 35 പിള്ളേർ വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ട്രിപ്പിൾ ആണ്. അതാണോ 35? 35 വന്നത്. ഞാൻ ആ മാമിനോട് ചോദിച്ചു. ഇപ്രാവശ്യം പ്രദക്ഷിണത്തിന് പങ്കെടുത്തത് ഏറ്റവും പ്രായം കുറഞ്ഞത് 6 മാസമായ ഇരട്ടക്കുട്ടികളും ഏറ്റവും പ്രായം കൂടിയത് 82 വയസ്സുള്ള ഇരട്ടകളായ അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂടാതെ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും പല പ്രായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. അച്ഛൻ അതിനകത്ത് എടുത്തു പറയേണ്ടത് 22 അച്ഛന്മാരും ഉണ്ടായിരുന്നു. ഇരട്ടകളെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നി. ഇരട്ടകളെ ഇത്രയും കണ്ടിട്ടില്ല ഒന്നിച്ച്. ഇതിപ്പോ ഒരുപാട് പിള്ളേരല്ലേ ഇരട്ടകള്. പിള്ളേരുണ്ട്, വലിയ ആൾക്കാരും ഉണ്ട്. വലിയ ആൾക്കാരുണ്ട്. 80 വയസ്സായ രണ്ടുപേരാ വന്നേ. ഏറ്റവും പ്രായം കൂടിയത് 80 വയസ്സായവരുണ്ടോ? കണ്ടില്ല, അത് കണ്ടില്ലായിരുന്നു. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞത് 6 മാസമായ അതൊക്കെ കണ്ടു. അവരെ കണ്ടു. എന്നോട് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു നിക്കുകയായിരുന്നു. അത് വണ്ടിക്കകത്ത് വെക്കാനും ബാക്കി കൈ. ഇത്ര ഇരട്ടകളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത്. ഇവിടെ കുർബാന നടത്തിയത് ഇരട്ടകളായ അച്ഛന്മാരായിരുന്നു. എത്ര പേര്? 22 പേരെന്നാണ് പറഞ്ഞത്. കുഞ്ഞിക്കിളിക്ക് ട്യൂൺസ് ആണ് എപ്പോഴും ഫ്രണ്ട്സ്. അംഗൻവാടിയിൽ 2 പേരുണ്ടായിരുന്നു.
അവര് മാറി വേറെ സ്കൂളിലോട്ട് പോയി. ഇപ്പം ഇപ്പോഴും കിട്ടിയേക്കുന്നത് ജ്യൂൻസ് ഫ്രണ്ട്സ് തന്നെയാ. ഓട്ടോയിൽ പോകാനൊക്കെ അവർ ഒരുമിച്ചുണ്ട്. ഓട്ടോയിൽ ഒന്നിച്ചാ പോകുന്നത് അല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.